തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഡയാലിസിസ് കേന്ദ്രം വരുന്നതിന് തടസ്സമായ താലൂക്ക് ആശുപത്രി അധികൃതരുടെ നടപടി കാരണം 6 രോഗികൾ മരിച്ചെന്ന ഗുരുതരമായ ആരോപണവുമായി വി എ കെ തങ്ങൾ രംഗത്ത്. എം എൽ എ സെന്റർ ഫോർവേഡിൽ നല്ല കളിയാണെന്നും ഗോളടിക്കാനാകുന്നില്ലെന്നും വിമർശനം. മുസ്ലിം ലീഗ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിക്കുമെന്നും വി എ കെ തങ്ങൾ പറഞ്ഞു. മെഡിക്കൽ ഓഫീസറുടെ അനാസ്ഥ കാരണമാണ് 3 വർഷം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എം പി രാഹുൽ ഗാന്ധിയുടെ ഡയാലിസിസ് കേന്ദ്രം വരുന്നത് വൈകിയത്. കേരളത്തിൽ എവിടെയുമില്ലാത്ത ഷിഫ്റ്റ് സമ്പ്രദായമാണ് താലൂക്ക് ആശുപത്രിയിലുള്ളതെന്നും വി എ കെ തങ്ങൾ പറയുന്നു. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പരാതി നൽകേണ്ടത് വകുപ്പ് സെക്രട്ടറിക്കും മന്ത്രിക്കുമാണെന്നും വി എ കെ തങ്ങൾ പറയുന്നു. ഈ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഇതൊരിക്കലും നടക്കൂല. അതുകൊണ്ട് പിന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും അതിന് പണിയെടുക്കുക. പക്ഷെ വണ്ടൂർക്കാർക്കും ഈ രോഗികൾക്കും ഈ ആശുപത്രിക്കും ഇവിടെ അല്ലാതെ എവിടെയും പോകാൻ പറ്റൂല. അത് ഇവിടുന്ന് പോകൂല. ഇന്നത്തെ വിക്കാരായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. നിർപ്പത്തെ വിഷയം എന്താ? ഈ പറയുന്ന സാധനം തുടങ്ങാൻ അനുവദിക്കൂല. ഇപ്പോഴും ഇപ്പൊ ഈ സാധനം ഇവിടെ വന്നല്ലോ, തിരിച്ചു വന്നു. അപ്പോഴും 37 എന്താ അറിയോ, അയക്കൂല ഇവിടെ ഇറക്കാൻ. ഇവിടെ സ്ഥലമല്ല അത്. ഞാൻ ചോദിക്കട്ടെ, വല്ല കുടിക്കാരി അത്? ഇവർക്ക് ഇവിടെ സ്ഥലമല്ല, എനിക്ക് ഇത് ബുദ്ധിമുട്ടാണ് പറഞ്ഞു. ഇവിടുന്ന് അങ്ങ് അടുത്ത് കുറച്ചൊക്കെ പോകാമല്ലോ, ഇവിടെ അല്ലല്ലോ 37. അപ്പൊ ഒരു ട്രാൻസ്ഫർ വാങ്ങി പോയാൽ ഒരു പ്രശ്നമല്ല, വാങ്ങൂല. ഞാൻ ഇവിടെ നിന്നിട്ട് ഇല്ലോടത്തോളം കാലം നിന്ന് നടത്തൂല എന്ന് പറഞ്ഞ 6 രോഗികൾ മരിച്ചു. ഡയാലിസ് കിട്ടായിട്ട് 6 രോഗി മരിച്ചു. എനിക്ക് വ്യക്തമായ കണക്കുണ്ടെങ്കിൽ അരുത്. ഇതുവരെ എന്താ കാരണം? ഒരു ഡയാലിസ് കിട്ടായിട്ടാ. രാഹുൽ ഗാന്ധി 2019 ഈ ഫണ്ട് തന്നത്. അദ്ദേഹം വന്ന് എം പി ആയതിന് ശേഷം ആദ്യത്തെ ഒരു പ്രതീക്ഷയോടുകൂടി മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആന്ത്രത അനുസിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയം തട്ടിക്കാണ്ടാണ് അയാൾ ഈ 50 ലക്ഷം രൂപ വണ്ടൂർക്ക് തന്നത്. ഈ 50 ലക്ഷം രൂപ അവിടെ വന്നിട്ട് എന്താണ് ഇത്രയും കാലം അതിൻ്റെ തടസ്സം? യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത ഒന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ഒന്ന്, ഇത്രയും കാലം ഒരു മെഡിക്കൽ ഓഫീസർ, സി എം ഒ, ചീഫ് മെഡിക്കൽ ഓഫീസർ കൃത്യമായ അലംഭാവം അല്ലെങ്കിൽ കൃത്യവിരോധം മാത്രല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, ധിക്കാരം. ഇതാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്. ആദ്യം 3 കൊല്ലം പോയത് എന്തിനറിയോ? ഈ സാമഗ്രികൾക്ക് പുറത്ത് ഇവിടെ വേണ്ട സൗകര്യം എന്താണെന്ന് പറയേണ്ട അധികാരപ്പെട്ട സി എം എനോട്, മെഡിക്കൽ ഓഫീസറോട് ബ്ലോക്ക് പഞ്ചായത്ത് എഴുതി ചോദിച്ചു, ഞാൻ എന്താ ഇവിടെ മാണ്ടിയത്? ഈ 50 ലക്ഷത്തിൽ ഇത് തുടങ്ങാൻ എന്താ മാണ്ടി ചോദിച്ചു. 1.5 കൊല്ലം കാത്തുനിന്നിട്ട് നിങ്ങൾ നോക്കണം, 1 കിലോമീറ്റർ ആണ് വണ്ടൂർ ആസ്പത്രിയും ബ്ലോക്കും തമ്മിലുള്ളത്. അവിടെ ബ്ലോക്കിന് പഞ്ചായത്തിന് പിന്നെ അവിടെ ജീപ്പ് ഉണ്ട്, ഇവർക്കും ജീപ്പ് ഉണ്ട്. ഒന്ന് പോയി വരാന് 15 മിനിറ്റ് ടൈം. എന്നിട്ട് ഇവര് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് മറുപടി കൊടുത്തു, ഇവിടെ അത് പറയാൻ പറ്റിയ ഡോക്ടർ ഇല്ല. 15 ആൾ ഇവിടെ ഉണ്ട്, അതിന് നല്ലൊരു ഡോക്ടർ, ഇത് പറയാൻ പറ്റി നെഫ്രോളജി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേറെ ലോലോട് ചോദിക്കണം എന്നാണ്. അടുത്ത അതോറിറ്റി അറിയണത് ഡി എം ഒ ആണ്. ഡി എം ഒ ഒക്കെ അയച്ചു, 1.5 കൊല്ലം കഴിഞ്ഞു, ഇവിടെ മറുപടി ഇല്ല. നിങ്ങൾ നോക്കണം എന്താ, 6 ബെഡിന് ഒരു സിസ്റ്ററാണ് നിയമം. ഒരു സിസ്റ്റർ ഉണ്ടായാലും ഒരു നേഴ്സ് ഉണ്ടായാലും 6 ബെഡ് കൊണ്ടുവരണം. കേരളത്തിലെ നിയമം അതാ, അതിനാ ശമ്പളം കൊടുക്കുന്നത്. ഇവിടെ പിന്നെ 17 ആളുണ്ട്, പിന്നെ ഈ പറയുന്ന സിസ്റ്റർമാര്. എന്നിട്ട് ഇവരെന്താ ചെയ്യേണ്ടത്? 43 ബെഡാണ് ഇവിടെ. 8 ആള്, ഒരു 7 സിസ്റ്റർമാര് ഒരു നേഴ്സും ഉണ്ടായ 8 ആള് മതി. എന്നിട്ട് ഇവരെന്താ കാട്ടിക്കണത്? കേരളത്തിൽ ഒരു പിന്നെ താലൂക്ക് ആസ്പത്രി ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. എന്താ പറയുക, 2 ടൈം പണിയെടുക്കുക, 2 ടൈമാക്കിയിട്ട് ഇവര് പണിയെടുക്ക, 24 മണിക്കൂറിന് 12 മണിക്കൂർ. ഇവരത് 3 ടൈമാക്കി, ഒരു ഉത്തരവുമില്ലാതെ, ആരും അറിയാതെ 3 ടൈമാക്കിയിട്ട് ഇവരെന്ത് ചെയ്തു, 8 ആളാക്കി. അപ്പൊ 24 ആള് വേണം, 7 ആള് കമ്മിയാണ്. ഇവിടെ 14 ആള് മതി, 16 ആളുണ്ടായ മതി, ബാക്കി കുറച്ചേറെയാണ് ഇവിടെ. ഈ ഒരവസ്ഥ, ഇതൊക്കെ വിക്കാരായിട്ട് ഒരു സർക്കാരിന് ആരും ബാധ്യത അല്ലാത്ത കുറച്ച് ആൾക്കാർ ഈ പണിയെടുത്താൽ തന്നെയാണ് പ്രശ്നം. ഇതിനൊരു നിയമമുണ്ട്. ഇന്ന് ഇപ്പോ ഒരു ഫാക്സ് മെസ്സേജ് പ്രകാരം ഈ എടുത്ത തീരുമാനം ഡി എച്ച് എസിന്റെ മുകളിൽ ഒരാളുണ്ട്, ഗവൺമെന്റ് സെക്രട്ടറി, ഹെൽത്തിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട്, അത് ഐ എസ് ആറിനാണ്, ഇവരെ സംഘടനയിൽപ്പെട്ടവരല്ല. അവർക്ക് ഈ കാര്യം കിട്ടിയാല് ഒരു നിയമമുണ്ട് കേരളത്തില്, പൊതുസമൂഹത്തിന്റെ ആവശ്യപ്രകാരം അതിന് ജനറൽ ട്രാൻസ്ഫർ നോക്കണ്ട, ആ സമയത്ത് ഇതിന് തീരുമാനം എടുക്കുക. അപ്പോ
ഇതിന് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഹെൽത്തിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട്, മുൽക്കി കത്തൊന്ന് പോകണം, ഒരു ഫാക്സ് പോയാൽ മതി. മന്ത്രിയുണ്ട്, ഒരു ജനപ്രതിനിധി, ഇവര് രണ്ടാളിതിൽ ഇടപെടും. ഇടപെടാം ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി ആ കാര്യങ്ങൾ ഫാക്സ് മെസ്സേജിലൂടെ, അതായത് അപ്പക്കപ്പൾ തന്നെ ഈ വിവരം, പിന്നെ നമ്മളൊരു പിന്നെ ഫാക്സ് അല്ല പോയി പറയണ ഒരു പിന്നെ കൃത്യമായി ഈ രേഖ പോകാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. സംഭവത്തിൽ ഭരണകക്ഷിയായ CPMനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിമർശനം. ഈ ഈ പിന്നെ ആശുപത്രിയിൽ ഒരു രോഗിക്ക് ചികിത്സ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓൽ ചെന്നു, ആ കുട്ടീൻ്റെ ബാപ്പ ചെന്നിട്ട് ഇവിടെ പാർട്ടിക്കാരോട് പറഞ്ഞു, ഓൽക്ക് ബന്ധമല്ല പാർട്ടിനോട് പറഞ്ഞു, പാർട്ടിക്കാരപ്പം തന്നെ HMC മെമ്പർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ പോയി ചോദിച്ചു. ചോദ്യം ചെയ്ത് ആരാ പറഞ്ഞേക്കണ, ഈ CMO പറയാണ്, മെഡിക്കൽ പിന്നെ ഈ പറയണ HMC മെമ്പറോട് പറയാണ്, നിങ്ങൾ ചെന്ന് ഡോക്ടറോട് സംസാരിക്കുക. അപ്പോഴും അയാൾ പറഞ്ഞു, അല്ല സർ സെറ്റാണ്, ഞാൻ പോയി പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഭർത്താനാവും, നിങ്ങൾ പോരി എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു, പോയി സംസാരിച്ചു. എന്താ ഈ കുട്ടിൻ്റെ ഈ പറയണ മരുന്നു അതേപോലെ തന്നെ ചികിത്സ നിഷേധിക്കണമെന്ന് ചോദിച്ചതിന് തട്ടിക്കയറിയിട്ട് ആ ഡോ അത് എന്നിട്ട് അവസാനം എന്താ ചെയ്തറി, നിങ്ങൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഈ കുട്ടീൻ്റെ ബാപ്പ ഉൾപ്പെടെ 7 ആൾക്കാർ 1.5 മാസം ഒളിവ് കഴിഞ്ഞു. എന്നിട്ട് ഹൈക്കോടതി പോയിട്ട് അവിടുന്നാണ് ഞാൻ ഈ പറയുന്ന മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഐറ്റങ്ങൾ റോട്ടക്ക് വന്നത്. ആര് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനും HMC മെമ്പറി അനുഭവം അത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഇല്ലേ, ഇതൊക്കെ നിയന്ത്രിക്കണേ പാർട്ടി തലത്തിൽ നേതൃത്വം കൊടുക്കേണ്ട ആൾക്കാർ ഓലെ പാർട്ടിൻ്റെ HMC മെമ്പറും ബാക്കിയുള്ളവരും ആയി ഓൽക്ക് ഒക്കെപ്പാടത് വന്നിട്ട് എന്തേ ഒരു സെക്കൻഡ് കൊണ്ട് കഞ്ചൂലത് ഇങ്ങനെ മാറ്റാം എന്തേ ചെയ്യാത്ത. വിഷയത്തിൽ MLA നല്ലവണ്ണം പരിശ്രമിക്കുന്നതായും അതേസമയം മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെന്നും തങ്ങൾ കുറ്റപ്പെടുത്തി. സെന്റർ ഫോർവേഡ് നല്ല കളിയാ, സെന്ററിൽ നല്ല കളിയാ, പക്ഷെ ഗോളാകില്ല. നല്ല കളി കളിച്ചിട്ടുണ്ട് MLA ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഇതിലുണ്ട്. അയാൾ ഇക്കാര്യത്തിൽ നിയന്ത്രിക്കാനും നിർണയിക്കാനും അതേപോലെ തന്നെ നടത്താനും സബ്മിഷൻ കേരള സംസ്ഥാന സർക്കാരിന് പിന്നെ നിയമസഭയിൽ ഉന്നയിച്ചോന ഈ MLA ഉന്നയിച്ച ആളാണ്. അദ്ദേഹം ഇതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട ഗോളുണ്ടല്ലോ, ഗോളാകുന്നില്ല. സെന്ററിലല്ല കളി, എല്ലാവരും കളിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒന്ന് അറ്റാക്ക് ചെയ്ത് വേണ്ട, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചിങ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ ഗോളാക്കാൻ പറ്റുമെന്നില്ല, എടുത്ത് നിർത്തണം. അപ്പോൾ വണ്ടൂരിൽ പ്രത്യക്ഷമായ സമരവും കാര്യമൊക്കെ നടക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറ്റിക്ക് പൊന്തമത്തല്ല എല്ലാവരും ഉണ്ട്. പൊന്തക്കാട്ടിൽ അടിച്ചാൽ വേണ്ട, എവിടെയെങ്കിലും തച്ചാൽ മതി കാണും. കുറ്റിക്കടിച്ചാലും ഇതിന് യഥാർത്ഥത്തിലെ കുറ്റി കണ്ടെത്തി അടിക്കാം. അടിച്ചറിയണ ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ 37 തല്ലണം തല്ലട്ടോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി യഥാർത്ഥത്തിൽ ഇതിന്റെ കുറ്റിക്ക് ഇതിന്റെ പരിപാടി അത് ബന്ധപ്പെട്ട രീതിയിൽ നടന്നാലേ യഥാർത്ഥത്തിൽ വണ്ടൂർക്കാർക്ക് ഈ ആ സൗകര്യം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിന്റെ 5 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ ആ പ്ലാന്റ് വരില്ല. മുസ്ലിം ലീഗ് വിഷയം ഏറ്റെടുക്കുമെന്നും VK തങ്ങൾ വ്യക്തമാക്കി. മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് യുവജന വിഭാഗം കഴിഞ്ഞ ദിവസം അവിടുത്തെ അറ്റാക്ക് നടത്തി, പോലീസുമായി സംഘർഷത്തിൽ വരെ എത്തിയൊരു സാഹചര്യം ഉണ്ട്. നിങ്ങളെ വണ്ടൂർ വിഷയൻ്റെ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങൾ 1-ാം ഘട്ടം നിലനിൽക്കാൻ സമരം ചെയ്തു. ഞങ്ങൾ 2-ാം ഘട്ടം അന്ന് ഞങ്ങളെ ഉദ്ഘാടകൻ മുജീബ് കാടേരി മുനിസിപ്പൽ ചെയർമാനാണ് മലപ്പുറത്തത്. അദ്ദേഹം പറഞ്ഞ ഉദ്ഘാടനത്തിൽ ഞങ്ങളോട് പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ പാർട്ടിൻ്റെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. ഇതെന്നാണോ ഞങ്ങളെ ഈ ഡിമാൻഡ് പ്രകാരം ഈ പ്ലാന്റ് ഇവിടെ വന്ന് ഈ കൃത്യമായി ഇതെന്ന് നടക്കണോ അതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം. ഞങ്ങൾ 2-ാം ഘട്ട സമരത്തേക്ക് പോകും. ഞങ്ങൾ എന്താ മെഡിക്കൽ ഓഫീസറെ ഗരാവ് ചെയ്യുന്ന സമരം, ആ സമരം വരെ തുടങ്ങി ബന്ധപ്പെട്ട രീതിയിൽ പാർട്ടി തലത്തിൽ, അന്ന് യൂത്ത് ലീഗാണ് ചെയ്തത് എങ്കിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഘടകം പൂർണ്ണമായി കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട്. ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ 6 മെമ്പർമാരുണ്ട്, 5 മെമ്പർമാർ, 5 മെമ്പർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണ സംവിധാനത്തിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് കൂടി ആലോചന നടത്തി അടിയന്തര സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത് സൗകര്യമായ മുഴുവൻ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിൻ്റെ ഘടകം എന്ന നിലക്ക് ആ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്ന് ഇവിടെ അവസാനമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. പുതുപുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അലിസൺ ഗോൾഡിൽ ആഘോഷങ്ങൾക്ക് തിളക്കമേറുന്നു. അലിസൺ ഗോൾഡ് സോൾ AMRK മണലിമ്മൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്.